വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലും ഉത്തരാഖണ്ഡ് പശ്ചിമബംഗാൾ എന്നിവിടങ്ങളിൽ പല മേഖലകളിലും ഇപ്പോഴും അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന് തന്നെയാണ് കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പ് ഉത്തരാഖണ്ഡിൽ ഇന്നലെ അർദ്ധരാത്രി മുതൽ ശക്തമായ മഴ തുടരുകയാണ് അതേസമയം അസം പ്രളയത്തിൽ കഴിഞ്ഞ മൂന്ന് ദിവസം കഴിഞ്ഞ ദിവസം മൂന്ന് കുട്ടികളടക്കം എട്ടുപേർക്ക് കൂടി ജീവൻ നഷ്ടമായി ശരത്താണ് ദില്ലിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകുന്നത് ശരത്ത് വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഏതാണ്ട് പ്രളയഭീഷണി അതേപോലെ തുടരുകയാണ് രാഹുൽഗാന്ധിന്ന് അസം സന്ദർശിക്കുന്നുണ്ട് എന്താണ് ഏറ്റവും പുതിയ അപ്ഡേറ്റ് പി ജി വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിന്നും ഉത്തരേന്ത്യയിൽ നിന്നും എല്ലാം ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നും എല്ലാം അസുഖകരമായ വാർത്തകൾ തന്നെയാണ് ഇപ്പോഴും പുറത്തു വരുന്നത് ഇന്നലെ നമ്മൾ പി ജി നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഉത്തരാഖണ്ഡിൽ കനത്ത മഴ തുടരുകയാണ് ചമോലിയിൽ ഉത്തരാഖണ്ഡിലെ ചമോലിയിൽ ഇന്നലെ ഒരു ഭൂചലനം അനുഭവപ്പെട്ടു നേരിയ ഭൂചലനമായിരുന്നു മൂന്നേ പോയിൻറ്റ് അഞ്ച് തീവ്ര ഡറക്ടർ സ്കെയിലിൽ രേഖപ്പെടുത്തി ചമ്പാവത് മേഖലയിൽ ഉൾപ്പെടെ പ്രളയ സാഹചര്യം ഉത്തരാഖണ്ഡിൽ തുടരുകയാണ് അതോടൊപ്പം തന്നെ ഹിമാചൽ പ്രദേശിലും മഴ കനക്കുന്നുണ്ട് മറ്റൊരു ഹിമാചൽ പ്രദേശിൽ നിന്നും പുറത്തു വരുന്ന മറ്റൊരു വാർത്ത ഹിമാചലിന്റെ പല ഭാഗങ്ങളിൽ ായിട്ട് ഭൂമിയിൽ വലിയ വിള്ളലുകൾ ഉണ്ടാകുന്നുണ്ട് ഭൂമി വിണ്ടുകയറുന്നുണ്ട് ഈ ജോഷിമഠിൻ്റെ എല്ലാം മുൻകാല അനുഭവങ്ങൾ നമുക്ക് മുന്നിലുണ്ട് അതിന് അതിന് അതിനോട് തുടർന്നാണ് ഇപ്പോഴും ഈ വാർത്തകൾ ഇത്തരത്തിലുള്ള ഭൂമി വിണ്ടുകയറുന്ന തരത്തിലുള്ള വാർത്തകളും പുറത്തു വരുന്നത് ഷിംല അടക്കമുള്ള പ്രദേശങ്ങളിൽ മിന്നൽ പ്രളയം ഉണ്ടാകുന്ന സാധ്യത കാലാവസ്ഥാ വകുപ്പ് മുന്നോട്ട് വെച്ചിട്ടുണ്ട് ജനങ്ങളോട് അതിജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശവും മുന്നോട്ട് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ അസമിലേക്ക് പോകുമ്പോൾ പ്രളയം ഏറ്റവും രൂക്ഷമായി ബാധിച്ച തീവ്രമായി ബാധിച്ച അസമിലേക്ക് പോകുമ്പോൾ അസമിലെ സാഹചര്യങ്ങളും ഏറെ ദൗർഭാഗ്യകരമാണ് ഇന്നലെ മൂന്ന് കുട്ടികളോടൊപ്പം അഞ്ച് എട്ട് പേരാണ് ഇന്നലെ അസമിൽ ജീവൻ നഷ്ടമായത് പ്രളയത്തിൽ അതിൽ ഏറ്റവും സങ്കടകരമായ കാര്യം കഴിഞ്ഞ വ്യാഴാഴ്ച അച്ഛനൊപ്പം സ്കൂട്ടറിൽ പോകുന്നതിനിടയ്ക്ക് ഒരു കുട്ടി അവിനാശ് സർക്കാർ എന്ന പേരുള്ള കുട്ടി ഓവുചാലിൽ വീണ് കാണാതായിരുന്നു ഈ മിന്നൽ പ്രളയത്തിൽ കുത്തിയൊലിച്ച വെള്ളം ഓവുചാലിലൂടെ വന്ന് അതിനിടയിൽ കാണാതായിരുന്നു ആ കുട്ടിയുടെ മൃതദേഹം ഇന്നലെ കണ്ടെടുത്തു ആ എട്ട് വയസ്സുകാരന്റെ അതിലെ ഏറ്റവും വിഷമരായ വാർത്തയാണ് പുറത്തു വരുന്നത് ഇതടക്കം എട്ട് പേരാണ് അസമിൽ മരിച്ചത് ഏകദേശം അറുപത്തി എട്ടായിരത്തോളം ഹെക്ടർ കൃഷിനാശവും അസമിൽ ഉണ്ടായി ഈ ആ വീടുകൾ നഷ്ടമായവർക്ക് പ്രളയത്തിലെ വീടുകൾ നഷ്ടമായവർക്ക് പ്രധാനമന്ത്രി ആവാസ് യോജന പ്രകാരം വീടുകൾ നൽകുമെന്ന് അസം മുഖ്യമന്ത്രി ഹിമന്ദ് ബിശ്വശർമ്മ അറിയിച്ചിട്ടുണ്ടോ പി